അനിൽ ആന്റണിയുടെ ഒരു ബൈറ്റ് ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി എന്നുള്ള നിലയിൽ വാർത്താ ഏജൻസിയായ എ എൻ ഐ അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ബൈറ്റ് കേട്ട് അതിന് കീഴെ വന്ന് കേരളത്തിന് പുറത്തുള്ള ആളുകൾ ആരാണ് ഈ ജോക്കർ എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നാണ് അനിൽ മോൻ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാവുന്ന കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് പോലും ഈ മരമണ്ടൻ്റെ വർത്തമാനം കേട്ട് ഇയാളൊരു ജോക്കറാണ് എന്ന് ബോധ്യപ്പെട്ടു. അനിൽ ആന്റണി ബി ജെ പിയിൽ എത്തിയ ഉടനെ തന്നെ താൻ എന്തിനാണ് ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ തെളിയിക്കുന്ന പ്രസ്താവനകളുണ്ടായി. അപ്പോൾ ഒരു സംസ്ഥാന ജോക്കർ എന്ന പദവിയിൽ നിന്ന് ദേശീയ ജോക്കർ പദവിയിലേക്ക് ബി ജെ പി നേതൃത്വം ഉയർത്തിയതോടുകൂടി ആ നിലവാരം കാത്തു സൂക്ഷിക്കണമല്ലോ അനിൽ മോന്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് എന്ത് ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്തോ ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. ഇയാളുടെ പിതാവ് കഴിഞ്ഞ കുറേ നാളുകളായി കഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഒന്ന് അധികാരത്തിലെത്തിക്കാൻ. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പ്രവർത്തകരുള്ള ഇപ്പോഴും സി പി എമ്മിനോട് കിടപിടിക്കുന്ന വോട്ട് ബാങ്കുള്ള കോൺഗ്രസ്സിന് സാധിക്കാത്തത് ബി ജെ പിക്ക് സാധിക്കുമെന്ന് ആ അച്ഛൻ്റെ മോൻ ചെന്നിരുന്ന് ബി ജെ പിക്കാരനായി പറയുമ്പോൾ കേരളം ചിരിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യണം? ശരിക്കു പറഞ്ഞാൽ സുരേന്ദ്രനും മുരളീധരനും മെട്രോ മാവനുമൊക്കെ ഒരു കൂട്ടായി ഒരു ദേശീയ ജോക്കർ കൂടി എത്തിയിരിക്കുന്നു എന്നത് മാത്രമാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ എത്തിയത് കൊണ്ടുള്ള ഏകമാറ്റം. ബി ജെ പിയിൽ എത്തിയ ഉടനെ തന്നെ ദേശീയ സെക്രട്ടറിയാക്കി മാറ്റുന്നു. ഇവിടെ കാലങ്ങളായി വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നവരെ കാലെ തൂക്കി നിലത്തടിച്ചിട്ടാണ് അനിൽ ആന്റണിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ദേശീയ നേതാക്കന്മാരെ സുഖിപ്പിക്കണമല്ലോ, അതിന് വച്ചങ്ങ് കാറ്റുകയാണ്. അപ്പോൾ എ എൻ ഐ പോലെയുള്ള ഒരു ദേശീയ വാർത്താ ഏജൻസിക്ക് ഒരു അഭിമുഖം കൊടുക്കുമ്പോൾ കേരളം ഞങ്ങൾ ഭരിക്കാൻ പോവുകയാണ് എന്ന് ഒരു രണ്ട് മൂന്ന് വട്ടം പറഞ്ഞാൽ അമിത്ഷായും നദ്ദയും മോദിയും ഒക്കെ സന്തോഷവാന്മാരാകും. ഓ, ഈ അനിൽ ആന്റണിയെ പാർട്ടിയിലെടുത്തത് ഭയങ്കര ഗുണമായി പോയി, ഇപ്പോൾ തന്നെ കേരളം പിടിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്ന്. സ്വന്തം വീട്ടിൻ്റെ അപ്പുറത്തുള്ള രണ്ട് പേരുടെ വോട്ട് പോലും ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിവില്ലാത്ത ഒരാളാണ് ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു ചെന്നിരുന്ന് ഈ ഡയലോഗ് കാറ്റുന്നത് എന്നത് ആലോചിക്കണം. കേരളത്തിൽ ഉള്ള സീറ്റ് കൂടി പോയവരാണ് ബി ജെ പിക്ക്. പിന്നെ എവിടെയാണ് ഇവർ കേരളം ഭരിക്കാൻ പോകുന്നത്? ബി ജെ പി അവരുടെ എ പ്ലസ് മണ്ഡലങ്ങളെന്ന് കരുതുന്ന നിയമസഭാ മണ്ഡലങ്ങൾ വെറും 6 എണ്ണമാണ് കേരളത്തിൽ. എ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങൾ 10 എണ്ണമുണ്ട്. അങ്ങനെ ആകെ 16 മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തെത്താനെങ്കിലും സാധിക്കുമെന്ന് ബി ജെ പിക്കാർ കരുതുന്നത്. അതിലും പലയിടങ്ങളിലും രണ്ടാം സ്ഥാനത്തെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്ന ബി ജെ പി കേരളം ഭരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ, സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞതിനോട് തന്നെയാണ് ഇതിനെ താരതമ്യം ചെയ്യേണ്ടത്. മെട്രോ മാമൻ മുഖ്യമന്ത്രിയായി കളയുമെന്നുള്ള മോഹത്തിൽ പാലക്കാട്ട് ഒരു സബ് ആഫീസ് തുറക്കാൻ വരെ തീരുമാനിച്ചതിനോട് ആണ് നമ്മളിതിനെ താരതമ്യം ചെയ്യേണ്ടത്. വിഡ്ഢിത്തങ്ങൾ മാത്രം പറയാനറിയുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് ബി ജെ പിയിൽ എത്തിക്കുക, എന്നിട്ട് അവർക്ക് വലിയ പദവികൾ കൊടുക്കുക. അബ്ദുള്ളക്കുട്ടിക്കും അതുപോലെ തന്നെയാണല്ലോ. ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കളെ ഒക്കെ വെട്ടിനിരത്തിയിട്ടാണ് അബ്ദുള്ളക്കുട്ടിയെയും ഈ അനിൽ ആന്റണിയെയും ദേശീയ നേതാക്കന്മാരായി അവരോധിച്ചിരിക്കുന്നത്. 13 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഈ അബ്ദുള്ളക്കുട്ടി എന്ന് ആലോചിക്കണം. 13 സെക്രട്ടറിമാരിൽ ഒരാളാണ് ഈ അനിൽ ആന്റണി എന്ന് ആലോചിക്കണം. ആ അനിൽ ആന്റണി ഈ കേരളത്തെക്കുറിച്ചുള്ള ഇമ്മാതിരി വർത്തമാനം പറയുമ്പോൾ ലോകം ചിരിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യണം? കേരളത്തിൽ സർവത്ര അഴിമതിയാണത്രേ. ഈ അനിൽ ആന്റണിയുടെ തലതൊട്ടപ്പന്മാർ കേരളത്തിലുള്ള ബി ജെ പി എന്നും പറഞ്ഞ് നേരത്തെ കഷ്ടപ്പെട്ട് നടക്കുന്ന ടീംസ് ഇത്രയും നാളായി പറഞ്ഞു നടന്നിട്ടും ഒരു തെളിവ് പോലും പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്ത കാര്യങ്ങളെയാണ് അനിൽ ആന്റണി ഇരുന്ന് ആധികാരികമായി അങ്ങ് വച്ചു കാച്ചുന്നത്.